ഹേ വാട്സപ്പ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓൾ. അപ്പോൾ അതെ, നമ്മുടെ വാഗോൺ റൈഡാണ്. അപ്പോൾ സമയം രാവിലെ 5:30 ആകുന്നു. നമ്മൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ കവർ ചെയ്ത്. അപ്പോൾ ഇതിപ്പോൾ എവിടെയാണ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കുറവലങ്ങാടി സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മൾ വൈക്കത്തു നിന്നുള്ള നമ്മുടെ ബാക്കി ടീമേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ യൂഷ്വൽ സൈക്ലിംഗ് ബ്ലോഗ് എന്നൊരു സെറ്റപ്പ് അല്ല ഇന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു 20 കിലോമീറ്റർ തന്നെ കണ്ടിന്യൂസ് ക്ലൈംബ് വാഗോണിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് റൈഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ ചെസ് മൗണ്ടൊക്കെ വെച്ചിട്ട് ഇവരുടെ കൂടെ ചോട്ടി പിടിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സൈക്ലിംഗ് വിഷ്വൽസ് അല്ലെങ്കിൽ കുറച്ച് വാഗോൺ വിഷ്വൽസ് ഷെയർ ചെയ്യാൻ വന്നൊരു ചെറിയ വീഡിയോ കേട്ടോ. അത് എവിടെ എവിടെ ബാക്കി ആൾക്കാരെന്തി? പാപ്പരില്ലേ? അങ്ങനെ 26 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മളിതേ പാല എത്തി കേട്ടോ. പാല നമ്മുടെ കുരിശുപള്ളിയൊക്കെ എത്തി. അപ്പം ഇപ്പം നോക്കുവാണെങ്കിൽ കാണാം, അത്യാവശ്യം നല്ല തെളിഞ്ഞ ആകാശമൊക്കെ കേട്ടോ. പക്ഷേ ഒന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ വാഗമൺ മിനിറ്റിൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ ഈരാറ്റുപേട്ട എത്തി. ആ ഒരു കടയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടിയുടെ പെഡല് ചെറുതായിട്ടൊന്ന് ലൂസായി. അപ്പോൾ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആൾ വന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടാകില്ലെന്ന് വിചാരിക്കാം. ഇത് നമ്മുടെ ഇല്ലിക്കക്കല്ല് കാണത്തില്ല കേട്ടോ, അതുപോലെ കോടയാണ്. ലാസ്റ്റ് ഇറക്കാട്ടോ. അങ്ങനെ നമ്മുടെ ക്ലൈംബ് തുടങ്ങി ഗൈസ്. ഏകദേശം 20 കിലോമീറ്ററിന് ഈ ക്ലൈംബ് കേട്ടോ. നമ്മുടെ സിറായ്ക്ക് അത് ചവിട്ടി അടിച്ച് പോയിട്ടുണ്ട്. അരുൺ നമ്മുടെ കൂടെയുണ്ട്. ആനന്ദ് ബ്രോ തൊട്ട് പുറകെയുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഏകദേശം 10 കിലോമീറ്ററോടെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെറിയൊരു സ്റ്റോപ്പ് എടുത്തു. അത് നമ്മൾ വീണ്ടും ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് നമ്മുടെ കരിക്കാട് വ്യൂ പോയിൻ്റ്. നമ്മുടെ പുലിയൊക്കെ ഉള്ള ഇതുകൊണ്ട് അങ്ങ് അവിടെ കാണുന്നു. അങ്ങോട്ട് ഇനി ഒരു 2 കിലോമീറ്ററോടെ ഉണ്ട്. മതി മതി. അങ്ങനെ എന്തേ, നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് മഴ കിട്ടി. സോ റെയിൻകോട്ട് അങ്ങ് ഇട്ടു. നമ്മുടെ സിറാക്ക് റെയിൻകോട്ട് ഇട്ടു. അരുമ്പ്രോയ്ക്ക് പിന്നെ റെയിൻകോട്ട് വേണ്ടെന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് അത് ഇഷ്ടമില്ലെന്ന് അറിഞ്ഞ്. പക്ഷെ നല്ല മൂടാട്ടോ, അടിപൊളി. അതെ, ആ വ്യൂ ഉണ്ടോ അങ്ങനെ പൊളി പൊളി. അങ്ങനെ അതെ, നമ്മൾ കയറി വന്ന വഴിക്ക് ഇതേ വീണ്ടും ഒന്ന് നിർത്തി. നമ്മൾ മുമ്പേ നിർത്തിയ സ്പോട്ട് അതാണ്. ഇനി അടുത്ത് നിർത്തുന്നത് അതെ നമ്മുടെ കരിക്കാട് വ്യൂ പോയിൻ്റ്. നമ്മുടെ സിറായ്ക്ക് ഓൾറെഡി പോയി. ഞാനും അവരുടെ കൂടെ ഇവിടെ കുറച്ച് സ്നാപ്സ് എടുക്കാൻ വേണ്ടി നിർത്തിയാണ്.
അങ്ങനെ നമ്മൾ വാഗമണിലേക്ക് വന്നത് മെയിൻ ഒരു അട്രാക്ഷനാണ് നമ്മുടെ ഈ വ്യൂ പോയിൻ്റ്. അവിടെ വന്ന് നിൽക്കുന്നു, സിറായക്കോടെയുണ്ട്. ബാക്കി നമ്മൾ രണ്ടുപേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല കോടയൊക്കെ ഉണ്ട്. ഇപ്പോൾ തിരിച്ച് നമ്മളത് തള്ളി ഇറക്കിക്കൊണ്ട് പോവാണ്. അങ്ങനത്തെ നമ്മൾ തിരിച്ച് ഈരാറ്റുപേട്ട എത്തി. ഈരാറ്റുപേട്ട പാലാട്ടോ. അപ്പോൾ നമ്മൾ കാര്യമായ ഒരു ഡൗൺഹിൽ ഒന്നും അടിച്ചില്ല, ഒരു 35 ആവറേജിലൊക്കെ പയ്യെ ഇറങ്ങി പോരുമായിരുന്നു.